പ്രിയ വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാം ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ഒറ്റ സംഖ്യ എണ്ണം പദങ്ങളുടെ പ്രത്യേകതയാണ് ഒരു അരിത്തമൽ സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആയാൽ അത്തരം കേസിൽ അരിത്തമൽ സീക്വൻസിലെ സമ്മിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയാണ് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏത് സമാന്തര ശ്രേണിയിലെയും അടുത്തടുത്ത മൂന്ന് പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ മൂന്ന് മടങ്ങാണെന്ന് തെളിയിക്കുക ഒരു അരുത്തുമ സീക്വൻസിലെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ആവാം അതുപോലെ ഒരു ടെൻത്ത് ടേം ലെവൻത്ത് ടേം ട്വൽത്ത് ടേം ആവാം ഇത്തരത്തിൽ തുടർച്ചയായ ഏത് മൂന്ന് പദങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ മൂന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദത്തിൻ്റെ മൂന്ന് മടങ്ങാണെന്നാണ് തെളിയിക്കേണ്ടത് ഈ സാഹചര്യത്തിലാണെങ്കിൽ ഈ മൂന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ പതിനൊന്നാം പദത്തിൻ്റെ മൂന്ന് മടങ്ങാണെന്ന് തെളിയിക്കണം ഇതിനായി സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളെ നമുക്ക് ജനറലായി റെപ്രസെൻ്റ് ചെയ്യാം ഞാൻ ഒരു പദത്തെ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പദം എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി ആകും അതിന് കാരണം ഒരു സമാന്തര ശ്രേണിയുടെ ഒരു പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് അടുത്ത പദം കിട്ടുന്നത് ഇനി അതിനടുത്ത പദം എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡിയുടെ കൂടെ വീണ്ടും പൊതുവ്യത്യാസമായ ഡി കൂട്ടുമ്പോൾ എക്സ് പ്ലസ് ടു ഡി ആണ് അത്തരത്തിൽ എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ടു ഡി എന്നെടുക്കുന്നത് ശരിയാണ് പക്ഷേ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ എന്നത് എക്സ് എക്സ് പ്ലസ് ഡി അതുപോലെ എക്സ് മൈനസ് ഡി തൊട്ട് മുൻപുള്ള പദമായ എക്സ് മൈനസ് ഡി എന്ന രീതിയിൽ എടുക്കുന്നതാണ് ശ്രദ്ധിക്കുക എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ടു ഡി എന്ന രീതിയിൽ എടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഇതും സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് ഇതും ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് പക്ഷേ ഈ രീതിയിൽ എടുക്കുന്നതാണ് ബെറ്റർ ഒന്നും പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ നല്ലത് ഈ രീതിയിൽ എടുക്കുന്നതാണ് ഇനി തുടർച്ചയായ അഞ്ച് പദങ്ങളാണെങ്കിൽ എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ടു ഡി അതുപോലെ പുറകിലേക്ക് എക്സ് മൈനസ് ഡി എക്സ് മൈനസ് ടു ഡി എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഇവിടെ ചോദ്യത്തിൽ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളുടെ തുക മധ്യപദത്തിൻ്റെ മൂന്ന് മടങ്ങാണെന്ന് തെളിയിക്കണം ആയതുകൊണ്ട് മൂന്ന് പദങ്ങളുടെ തുക കാണാം എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി കാണുന്ന സമയത്ത് മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ അങ്ങനെ മൂന്ന് എക്സ് എന്ന് കിട്ടുന്നു ഇതിൽ നിന്നും ഏതൊരു സമാന്തര ശ്രേണിയിലെയും തുടർച്ചയായ മൂന്ന് പദങ്ങളുടെ തുക എന്നത് മധ്യപദമായി ഇവിടെ എടുത്ത എക്സിൻ്റെ മൂന്ന് മടങ്ങാണെന്ന് കിട്ടുന്നു ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ ഏതൊരു സമാന്തര ശ്രേണിയിലെയും അടുത്തടുത്ത അഞ്ച് പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ അഞ്ച് മടങ്ങാണെന്ന് തെളിയിക്കണം ശ്രദ്ധിക്കുക ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത അഞ്ച് പദങ്ങൾ എന്ന് പറയുമ്പോൾ എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ടു ഡി അതുപോലെ പുറകിലേക്ക് എക്സ് മൈനസ് ഡി എക്സ് മൈനസ് ടു ഡി എന്ന രീതിയിലാണ് എടുക്കേണ്ടത് ഇവയുടെ തുക എന്ന് പറയുന്നത് മധ്യപദമായ ഈ എക്സിൻ്റെ അഞ്ച് മടങ്ങാണെന്ന് തെളിയിക്കണം അപ്പോൾ തുക കാണുന്ന സമയത്ത് എക്സ് മൈനസ് ടു ഡി പ്ലസ് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് ടു ഡി ഇത് കാണുന്ന സമയത്ത് മൈനസ് ടു ഡിയും പ്ലസ് ടു ഡിയും ക്യാൻസൽ മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ അങ്ങനെ ഫൈവ് എക്സ് എന്ന് കിട്ടുന്നു അതായത് ഒരു അരുത്തമൽ സീക്വൻസിലെ തുടർച്ചയായ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മധ്യപദമായ എക്സിൻ്റെ അഞ്ച് മടങ്ങാണെന്ന് കിട്ടി ഇതിൽ നിന്ന് നമുക്ക് ജനറൽ ആയിട്ട് ഒരു കാര്യം ഡിറൈവ് ചെയ്യാം അതായത് ഇവിടെ കിട്ടിയ കാര്യങ്ങൾ എഴുതാം പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം മൂന്നായ സമയത്ത് എന്തായിരുന്നു തുക തുക എന്ന് പറയുന്നത് എന്തായിരുന്നു ആ മൂന്നേ ഇൻറ്റു മധ്യപദം മിഡിൽ ടേം ആയിരുന്നു ഇവിടെ അഞ്ച് പദങ്ങളായപ്പോഴോ അപ്പോൾ അഞ്ചേ ഇൻറ്റു മിഡിൽ ടേം ആണ് തുക കിട്ടിയത് ഇനി ഏഴ് പദങ്ങൾ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ഏഴ് പദങ്ങളുടെ തുക എന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഏഴേ ഇൻറ്റു മിഡിൽ ടേം മധ്യപദം എന്ന് കിട്ടുന്നു ഇവിടെ മൂന്ന് അഞ്ച് ഏഴ് ഇവയെല്ലാം ഒറ്റസംഖ്യകളാണ് ഇതിൽ നിന്ന് ജനറലൈസ് ചെയ്ത് പറയാം ഇഫ് എൻ ഈസ് ഓട് എൻ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണെങ്കിൽ എൻ എണ്ണം പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എൻ ഇൻറ്റു മിഡിൽ ടേം ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ് എൻ ഇൻ മിഡിൽ ടേം ആണ് അതാണ് ഈ കാണുന്നത് പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ തുക സമം പദങ്ങളുടെ എണ്ണം ഇൻടു മധ്യപദം അതായത് സം ഈക്വൽ ടു നമ്പർ ഓഫ് ടെംസ് ഇൻറ്റു മിഡിൽ ടെം ഇനി ഇതിൽ നിന്ന് മധ്യപദം കാണാം പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ മധ്യപദം എന്ന് പറയുന്നത് ആ ഒറ്റസംഖ്യ എണ്ണം പദങ്ങളുടെ തുക ബൈ എണ്ണമാണ് അതായത് മിഡിൽ ടേം ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇനി ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക മുപ്പത് വരുന്ന മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതുക ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ആണ് ഈ സമാന്തര ശ്രേണിയിലെ അഞ്ച് പദങ്ങളുടെ തുക അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് എന്നത് മുപ്പതാണെന്ന് തന്നിരിക്കുന്നു ഇവിടെ എത്ര പദങ്ങളാണുള്ളത് അഞ്ച് പദങ്ങളാണുള്ളത് ഈ അഞ്ച് എന്ന് പറയുന്നത് ഒറ്റസംഖ്യ ആയതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് മധ്യപദത്തിൻ്റെ അഞ്ച് മടങ്ങാണ് തുക അതായത് അഞ്ച് ഇൻറ്റു എക്സ് ത്രീ ആണ് മുപ്പത് ഇത് മുൻപ് പഠിച്ച കാര്യമാണ് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയാൽ തുക എന്നതെന്താണ് മധ്യപദത്തിന്റെ അഞ്ചു മടങ്ങാണ് ഇതിൽ നിന്ന് മധ്യപദമായ എക്സ് ത്രീ കാണാം എക്സ് ത്രീ ഈക്വൽ ടു മുപ്പതേ ബൈ അഞ്ച് അങ്ങനെ നമുക്ക് ആറ് കിട്ടുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആശയം മധ്യപദം ആറായിട്ടുള്ള ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക മുപ്പതായിരിക്കും തുക മുപ്പത് വരുന്ന മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതാൻ ആദ്യം മധ്യപദം ആറ് വരുന്ന ഒരു സമാന്തര ശ്രേണി എഴുതുന്നു മധ്യപദമായി ഞാൻ ആറ് എടുക്കുന്നു അതിനുശേഷം പൊതുവ്യത്യാസം ഞാൻ ഒന്നായിട്ട് എടുക്കുന്ന സമയത്ത് ഏഴ് എട്ട് എന്ന് കിട്ടുന്നു ഇനി ബാക്കിലോട്ട് ആറാവുമ്പോൾ അഞ്ച് നാല് എന്ന് കിട്ടുന്നു ഇത് ഒരു സമാന്തര ശ്രേണിയാണ് ഈ സമാന്തര ശ്രേണിയുടെ മധ്യപദം ആറാണ് ആയതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ ഈ അഞ്ച് പദങ്ങളുടെ തുക എന്നത് മുപ്പതായിരിക്കും ഇനി രണ്ടാമത്തെ ശ്രേണി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മധ്യപഥമായിട്ട് ഞാൻ ആറ് എടുക്കുന്നു ഇനി ഇവിടെ ഞാൻ പൊതുവ്യത്യാസം എടുക്കുന്നത് രണ്ടാണ് എനിക്ക് ഇഷ്ടമുള്ള പൊതുവ്യത്യാസം എടുക്കാം രണ്ട് എടുക്കുന്ന സമയത്ത് ആറിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ എട്ട് പത്ത് ആറിൽ നിന്ന് രണ്ട് കുറച്ച നാല് രണ്ട് എന്ന് കിട്ടുന്നു ഇനി അടുത്തതായി ഞാൻ എടുക്കുന്നത് മൂന്നാമത്തെ സമാന്തര ശ്രേണിയിൽ മധ്യപദം ആറ് എടുക്കുന്നു ഇവിടെ പൊതുവ്യത്യാസം എടുക്കുന്നത് മൂന്നാണ് ആറിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ ഒൻപത് പന്ത്രണ്ട് ആറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൂന്ന് പൂജ്യം ഈ മൂന്ന് സമാന്തര ശ്രേണിയിലെയും പദങ്ങളുടെ തുക മുപ്പതായിരിക്കും അതിന് കാരണം മധ്യപദം ആറ് എടുത്തതാണ് അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഒൻപത് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക എഴുന്നൂറ്റി അഞ്ചാണ് അഞ്ചാം പദവും എട്ടാം പദവും കാണുക പതിനഞ്ചാം പദം കാണുക ഇവിടെ ഒൻപത് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി എന്ന് തന്നിരിക്കുന്നു നമുക്കറിയാം പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയാൽ മധ്യപദം സമം തുക എണ്ണമാണ് അത്തരത്തിൽ നമുക്ക് മധ്യപദം കാണാം ഇവിടെ എസ് നയൻ എന്നതാണ് തന്നിരിക്കുന്നത് ഈ ഒൻപത് പദങ്ങളുടെ മദ്യപദം എന്നത് കണ്ടെത്താൻ ഈ ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നു അതിന് ശേഷം രണ്ടു കൊണ്ടിരിക്കുന്നു അപ്പോൾ പത്ത് ബൈ രണ്ട് അഞ്ചാമത്തെ പദമാണ് മധ്യപദമായി വരുന്നത് ഇനി ഇരുപത്തിയഞ്ച് പദങ്ങളുടെ മധ്യപദം കാണാൻ ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇരുപത്തി ബൈ രണ്ട് എത്രയാണ് പതിമൂന്നാമത്തെ പദമാണ് മദ്യപദം അങ്ങനെ ഒറ്റ സംഖ്യ എണ്ണം തന്നുകഴിഞ്ഞാൽ മദ്യപദം കാണുന്നതൊന്ന് മനസ്സിലാക്കുക എൻ പ്ലസ് വൺ ബൈ ടു ആണ് അതിനുള്ള ഇക്വേഷൻ അങ്ങനെ ഒൻപത് പദങ്ങളുടെ തുക ഇരുന്നൂറ്റി അറുപത്തൊന്നായതുകൊണ്ട് മദ്യപദം സമം തുക ബൈ എണ്ണം എന്ന ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം കാരണം എന്താണ് ഇവിടെ എൻ സംഖ്യയാണ് ഒറ്റസംഖ്യയാണ് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് മദ്യപദം സമം തുക ബൈ എണ്ണം ഇവിടെ ഉപയോഗിക്കാം ഇവിടെ മദ്യപദം എത്രയാണ് ഒൻപത് പദങ്ങളായതുകൊണ്ട് അഞ്ചാം പദമാണ് മധ്യപദം എക്സ് അഞ്ചാണ് മധ്യപദം വരുന്നത് അത് തുക എത്രയാണ് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബൈ ഒൻപത് അത് കാണുന്ന സമയത്ത് കിട്ടുന്നത് ഇരുപത്തി ഒൻപതാണ് അടുത്തതായി തന്നിരിക്കുന്നത് പതിനഞ്ച് പദങ്ങളുടെ തുകയാണ് പതിനഞ്ച് പദങ്ങളുടെ തുക എന്നത് എത്രയാണ് എഴുന്നൂറ്റി അഞ്ചാണ് അപ്പോൾ ഇവിടെ പദങ്ങളുടെ എണ്ണം എന്നത് എന്താണ് ഒറ്റസംഖ്യ ആയതുകൊണ്ട് നമുക്ക് മധ്യപദം കാണാം പതിനഞ്ച് പദങ്ങളുടെ മധ്യപദം എന്നത് പതിനഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ പതിനാറ് പതിനാറിൻ്റെ പകുതി എട്ടാം പദമാണ് ഇവിടെ മധ്യപദം വരുന്നത് എട്ടാം പദം സമം തുക ബൈ എണ്ണം അതായത് എഴുന്നൂറ്റി അഞ്ച് ബൈ പതിനഞ്ച് ഇത് ഹരിക്കുന്ന സമയത്ത് നാൽപ്പത്തിയേഴ് എന്ന് കിട്ടുന്നു അങ്ങനെ ഇവിടെ ചോദ്യത്തിലെ അഞ്ചാം പദവും എട്ടാം പദവും കിട്ടി ഇനി കാണേണ്ടത് പതിനഞ്ചാം പദമാണ് ഈ പതിനഞ്ചാം പദം കാണാൻ ആദ്യം പൊതുവ്യത്യാസം കണ്ട് അഞ്ചാം പദത്തിൻ്റെ കൂടെ പത്ത് പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയാൽ പതിനഞ്ചാം പദം കിട്ടും ആയതുകൊണ്ട് പൊതുവ്യത്യാസം കാണാം ഡി സമം ഈ സമാന്തര ശ്രേണിയിൽ അഞ്ചാം പദവും എട്ടാം പദവും കിട്ടിയിട്ടുണ്ട് രണ്ട് പദങ്ങൾ തന്നാൽ പൊതുവ്യത്യാസം കാണാൻ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അതിൽ വിലകൾ നൽകുന്ന സമയത്ത് നാൽപ്പത്തിയേഴ് മൈനസ് ഇരുപത്തിയൊൻപത് ബൈ എട്ട് മൈനസ് അഞ്ച് എന്ന് കിട്ടുന്നു ഇത് പതിനെട്ട് ബൈ മൂന്ന് ഉത്തരം കിട്ടുന്നത് ആറാണ് അങ്ങനെ ഈ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്ര കിട്ടുന്നു ആറ് കിട്ടുന്നു ഇനി പതിനഞ്ചാം പദം കാണാൻ എക്സ് പതിനഞ്ച് സമം അഞ്ചാം പദത്തിൻ്റെ കൂടെ പത്ത് ഡി കൂട്ടിയാൽ മതി ഇതൊക്കെ മുൻപ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ് അങ്ങനെ അഞ്ചാം പദം എത്രയാണ് ഇവിടെ ഇരുപത്തി ഒൻപതാണ് പ്ലസ് പത്ത് ഇൻറ്റു ആറ് ഇരുപത്തിയൊൻപത് പ്ലസ് അറുപത് എൺപത്തി ഒൻപത് എന്ന് കിട്ടുന്നു ഈ ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം ഒരു അടുത്ത സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് അഞ്ചാന്ന് തന്നിരിക്കുന്നു പൊതുവ്യത്യാസം അഞ്ചാണെന്ന് തന്നിരിക്കുന്നു അതുപോലെ ആ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക എസ് ഫിഫ്റ്റീൻ എത്രയാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണെന്ന് തന്നിരിക്കുന്നു ഇതിലെ ഫസ്റ്റ് ടേമും ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോമാണ് കാണേണ്ടത് ഇവിടെ പതിനഞ്ച് പദങ്ങളുടെ തുക അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആയത് നമുക്ക് എന്ത് കാണാം മധ്യപദമായ എട്ടാം പദം കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനഞ്ച് പദങ്ങളുടെ തുക തന്നാൽ കാണാൻ കഴിയുന്ന എട്ടാം പദം അതായത് പതിനഞ്ച് എന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ എട്ട് എങ്ങനെ കിട്ടിയത് പതിനഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടി പതിനാറ് പതിനാറ് ബൈ രണ്ട് എട്ട് അങ്ങനെ എട്ട് കിട്ടി അത് കാണാൻ ചെയ്യേണ്ടത് തുക ബൈ എണ്ണമാണ് അതായത് സം ബൈ നമ്പർ ഓഫ് ടൈംസ് ഫൈവ് ട്വൻറ്റി ഫൈവ് ബൈ ഫിഫ്റ്റീൻ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിന് പതിനഞ്ച് കൊണ്ട് അരിക്കുന്ന സമയത്ത് കിട്ടുന്നത് മുപ്പത്തി അഞ്ചാണ് അത് എഴുതി ഇവിടെ കാണേണ്ടത് ആദ്യ പദമാണ് ഇവിടെ എട്ടാം പദവും പൊതുവ്യത്യാസവും തന്നിരിക്കുന്നു ആയതിനാൽ ഒന്നാം പദം സമം എട്ടാം പദം മൈനസ് എഴുഡി അതായത് ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദത്തിൽ നിന്ന് ഏഴ് പൊതുവ്യത്യാസങ്ങൾ കുറയ്ക്കുമ്പോൾ ഒന്നാം പദം കിട്ടും എട്ടാം പദം എത്രയാണ് മുപ്പത്തി അഞ്ചാണ് മൈനസ് ഏഴ് ഇൻ അഞ്ച് അങ്ങനെ മുപ്പത്തി അഞ്ച് മൈനസ് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ചെന്നാണ് ആൻസർ പൂജ്യം എന്ന് കിട്ടുന്നു ഈ സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം പതത്രയാണ് പൂജ്യമാണ് ഇനി കാണേണ്ടത് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് എൻത്ത് ടേം എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ് ഇതിൽ വിലകൾ നൽകുന്ന സമയത്ത് ഫൈവ് എൻ പ്ലസ് സീറോ മൈനസ് ഫൈവ് അങ്ങനെ ഫൈവ് എൻ മൈനസ് ഫൈവ് എന്ന് എൺത്തി ടീം കിട്ടുന്നു പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആവുന്ന കേസിലെ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റൻ ആണിത് ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയാണ് പഞ്ചഭുജം അല്ലെങ്കിൽ പെൻഡഗൺ എന്ന് പറഞ്ഞാൽ അഞ്ച് കോണുകളും അഞ്ച് വശങ്ങളും ഉള്ള രൂപമാണ് അതിലെ കോണുകളെല്ലാം സമാന്തര ശ്രേണിയാണെന്ന് പറയുമ്പോൾ അതിലെ കോണുകൾ ഞാൻ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എന്നെടുക്കുകയാണ് ഈ കോണുകളെല്ലാം സമാന്തര ശ്രേണിയിലായത് ഇങ്ങനെ എടുത്തത് ഇനി ഈ കോണുകളിൽ ഏറ്റവും ചെറിയ കോൺ എന്നത് എത്രയാണ് എക്സ് വൺ എത്രയാണ് അറുപത്തി എട്ടാം തന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ മറ്റു കോണുകൾ കാണുക എന്നാണ് ചോദ്യം ഒരു പെൻ്റ അഞ്ച് കോണുകളുടെ തുക എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം ഇവിടെ അഞ്ചായതുകൊണ്ട് അഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ്റി നാല്പതാണ് ഒരു പെൻ്റ കോണുകളുടെ തുക എന്ന് കിട്ടുന്നു അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഇനി ഇവിടെ ഉള്ളത് അഞ്ച് പദങ്ങളാണ് ഈ അഞ്ച് പദങ്ങളിൽ നിന്ന് മധ്യപദം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം തുക ബൈ എണ്ണം ഉപയോഗിക്കാം അങ്ങനെ എക്സ് ത്രീ എന്നത് എന്തായിരിക്കും തുക എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ബൈ എണ്ണം അഞ്ച് ഇത് ചെയ്യുന്ന സമയത്ത് മധ്യപദമായ എക്സ് ത്രീ കിട്ടുന്നു അങ്ങനെ അഞ്ഞൂറ്റിനാൽപ്പതിനഞ്ച് കൊണ്ടായിരിക്കുമ്പോൾ നൂറ്റി എട്ട് എന്ന് കിട്ടുന്നു ഇനി ഒന്നാം പദവും മൂന്നാം പദവും ഉപയോഗിച്ച് പൊതുവ്യത്യാസം കാണാം ഡി സമം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നതാണ് ഇതിൽ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നൂറ്റി എട്ട് മൈനസ് അറുപത്തി എട്ട് ബൈ സ്ഥാനങ്ങൾ വ്യത്യാസം എന്ന് പറയുന്നത് മൂന്ന് മൈനസ് ഒന്നാണ് നാൽപ്പത് ബൈ രണ്ട് ഇരുപത് എന്ന് കിട്ടുന്നു ഇനി ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ നമുക്ക് കണ്ടെത്താം ആദ്യ പദം അറുപത്തി എട്ടാണ് രണ്ടാം പദം കണ്ടെത്താൻ അറുപത്തെട്ടിൻ്റെ കൂടെ ഇരുപത് കൂട്ടുന്ന സമയത്ത് കിട്ടുന്നത് എൺപത്തിയെട്ടാണ് മൂന്നാമത്തെ നൂറ്റി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഇരുപത് കൂട്ടുന്ന സമയത്ത് നൂറ്റി ഇരുപത്തിയെട്ട് അതിനുശേഷം ഇരുപത് കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന രീതിയിൽ ഈ പഞ്ചഭുജത്തിലെ കോണുകൾ അറുപത്തെട്ട് ഡിഗ്രി എൺപത്തെട്ട് ഡിഗ്രി നൂറ്റി എട്ട് ഡിഗ്രി നൂറ്റി ഇരുപത്തെട്ട് ഡിഗ്രി നൂറ്റി നാൽപ്പത്തെട്ട് ഡിഗ്രി എന്ന് കിട്ടുന്നു ഇവിടെ കോണുകൾ സമാന്തര ശ്രേണിയിലായതുകൊണ്ട് ഒറ്റസംഖ്യ എണ്ണം പദങ്ങളുടെ തുകയുടെ പ്രത്യേകത ഉപയോഗിച്ചാണ് ഈ കോണുകൾ കണ്ടത് ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയാൽ ഈവൺ നമ്പർ ആയാൽ അത്തരം സാഹചര്യത്തിൽ തുകയുടെ പ്രത്യേകത എന്താണ് എന്നാണ് അതിനായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത ഏത് നാല് പദങ്ങൾ എടുത്താലും രണ്ടറ്റുമുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള രണ്ട് പദങ്ങളുടെ തുകയാണെന്ന് തെളിയിക്കുക ഒരു സമാന്തര ശ്രേണി ഞാനിവിടെ സമാന്തര ശ്രേണിയെ ജനറൽ ആയിട്ട് എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി എന്ന് എടുക്കുന്നു നമുക്കറിയാം എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലുള്ളതാണ് സമാന്തര ശ്രേണി അങ്ങനെയുള്ള ഒരു സമാന്തര ശ്രേണിയിലെ ഏത് തുടർച്ചയായ നാല് പദങ്ങൾ എടുത്താലും ഏത് തുടർച്ചയായ നാല് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്നത് ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം നാലാം പദം എന്നാണ് അതല്ലാതെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്ന രീതിയിലെടുക്കാം ഇവിടെ ഞാൻ എടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ഈ നാല് പദങ്ങളിൽ ഒന്നാം പദത്തിൻ്റെയും നാലാം പദത്തിൻ്റെയും തുകയും രണ്ടാം പദത്തിൻ്റെയും മൂന്നാം പദത്തിൻ്റെ തുകയും തുല്യമാണ് എന്നാണ് ഇവിടെ തെളിയിക്കേണ്ടത് ഇവിടെ എണ്ണാം പദം എ എൻ പ്ലസ് ബി ആയതുകൊണ്ട് ഒന്നാം പദം എന്നത് എണ്ണാം പദത്തിൽ എൻ്റെ സ്ഥാനത്ത് ഒന്ന് നൽകിയാൽ മതി എ ഇൻറ്റു ഒന്ന് എ പ്ലസ് ബി എ പ്ലസ് ബി ആണ് ഇനി രണ്ട് നൽകുമ്പോൾ ടു എ പ്ലസ് ബി മൂന്ന് നൽകുമ്പോൾ ത്രീ എ പ്ലസ് ബി നാല് നൽകുമ്പോൾ ഫോർ എ പ്ലസ് ബി എന്ന് കിട്ടുന്നു ഇനി ഇവിടെ ഒന്നാം പദത്തിൻ്റെയും നാലാം പദത്തിൻ്റെയും തുക കാണുക അങ്ങനെ കാണുന്ന സമയത്ത് എയും നാല് എയും കൂട്ടുമ്പോൾ അഞ്ച് എ ബി പ്ലസ് ബി ടു ബി ഇനി എക്സ് ടു പ്ലസ് എക്സ് ത്രീ കാണുന്ന സമയത്ത് ടു എ പ്ലസ് ത്രീ എ ഫൈവ് എ ബി പ്ലസ് ബി ടു ബി ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാം ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യം നോക്കൂ ഫൈവ് എ പ്ലസ് ടു ബി ഫൈവ് എ പ്ലസ് ടു ബി ഇതിൽ നിന്ന് നമുക്ക് പറയാം ഏതൊരു സമാന്തര ശ്രേണിയിലെയും രണ്ടറ്റത്തുമുള്ള പദങ്ങളുടെ തുകയും നടുവിലുള്ള രണ്ട് പദങ്ങളുടെ തുകയും തുല്യമാണ് എന്ന് ഇനി പദങ്ങളുടെ എണ്ണം ആറായാൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സിക്സ് ഇങ്ങനെ ആറ് പദങ്ങളായാൽ ഇവയിൽ ഒന്നാമത്തെയും ആറാമത്തെയും പദങ്ങളുടെ തുക എക്സ് ഒന്ന് പ്ലസ് എക്സ് ആറ് സമം രണ്ടും അഞ്ചും എക്സ് രണ്ട് പ്ലസ് എക്സ് അഞ്ച് സമം എക്സ് മൂന്ന് പ്ലസ് എക്സ് നാലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പദ സ്ഥാനങ്ങൾ നോക്കൂ ഒന്നും ആറും കൂട്ടി എത്ര കിട്ടും ഏഴ് കിട്ടും ഇവിടെ രണ്ടും അഞ്ചും കൂട്ടിയാലോ അപ്പോഴും ഏഴ് ഇവിടെ മൂന്നും നാലും കൂട്ടിയാലോ അപ്പോഴും ഏഴ് പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖ്യ ആയാൽ മനസ്സിലാക്കേണ്ടത് പദസ്ഥാനങ്ങളുടെ തുക തുല്യമായാൽ ഇവിടെ ഏഴ് ഇവിടെ ഏഴ് ഇവിടെ ഏഴ് ആകുന്ന സാഹചര്യത്തിൽ അതാത് സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും എന്തായിരിക്കും തുല്യമായിരിക്കും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഉദാഹരണം കൂടി പറയാം ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദവും എട്ടാം പദവും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നൂറാണെന്ന് വിചാരിക്കുക അപ്പോൾ നോക്കൂ അഞ്ചും എട്ടും കൂട്ടിക്കഴിഞ്ഞാൽ പതിമൂന്നാണ് ഈ പതിമൂന്ന് വരുന്ന രീതിയിൽ മറ്റു രണ്ട് പദങ്ങൾ എഴുതിയാൽ ഞാനിവിടെ ഒന്നാം പദവും പന്ത്രണ്ടാം പദവും ഈ സമാന്തര ശ്രേണിയിലെ ഒന്നാം പദവും പന്ത്രണ്ടാം പദവും കൂട്ടിയാലും നൂറ് തന്നെ കിട്ടും അതിന് കാരണം അഞ്ചും എട്ടും കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടുന്നത് പതിമൂന്നാണ് ഇനി ഒന്നും പന്ത്രണ്ടും കൂട്ടുന്ന സമയത്തോ അപ്പോഴും പതിമൂന്നാണ് അതായത് ഒരു സമാന്തര ശ്രേണിയിലെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ ആ സമാന്തര ശ്രേണിയിലെ അതേ സ്ഥാനങ്ങളുടെ തുക പതിമൂന്ന് കിട്ടുന്ന മറ്റ് രണ്ട് പദങ്ങൾ കൂട്ടിയാലും അതേ ഉത്തരം കിട്ടുന്നു ഇനി ഈ സമാന്തര ശ്രേണിയിലെ ഒരു രണ്ടാം പദവും എത്രാം പദവും കൂട്ടിയാലാണ് നൂറ് കിട്ടുക ഇവിടെ വരുന്ന പദം ഏതാണെന്നാണ് ചോദ്യം നമുക്കറിയാം ഒന്നാം പദവും പന്ത്രണ്ടും പതിമൂന്ന് അഞ്ചും എട്ടും പതിമൂന്ന് ഇനി രണ്ടിൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് പതിമൂന്ന് കിട്ടുക നോക്കുക അത്രാം പദമാണ് ഇവിടെ എഴുതേണ്ടത് നമുക്കറിയാം പതിനൊന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് പതിമൂന്ന് കിട്ടുന്നത് ആയതുകൊണ്ട് പതിനൊന്നാം പദമാണ് കൂട്ടേണ്ടത് ഇതാണ് ആശയം ഇത് ക്ലിയർ ആയല്ലോ അല്ലേ ഇനി ഈ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിൻ്റെയും പത്താം പദത്തിൻ്റെയും തുക നൂറാണ് അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടെൻ ഫസ്റ്റ് ടേമിൻ്റെയും ടെൻത്ത് ടേമിൻ്റെയും സം എത്രയാണ് ആണ് ഇനി കാണേണ്ടത് എത്രയാണ് ഫിഫ്ത്ത് ടേമിൻ്റെയും സിക്സ് ടേമിൻ്റെയും സമ്മ് കാണണം അതുപോലെ അടുത്തത് എന്താണ് തേഡ് ടേമിൻ്റെയും തേഡ് ടേമിൻ്റെയും എയ്ത്ത് ടേമിൻ്റെയും സമ്മ് കാണണം നോക്കൂ ഒന്നും പത്തും കൂട്ടിയത്രയാണ് പതിനൊന്നാണ് ഇനി അഞ്ചും ആറും കൂട്ടിയെത്രയാണ് പതിനൊന്ന് തന്നെയല്ലേ അങ്ങനെ പതിനൊന്നാണെങ്കിൽ ഈ എക്സ് അഞ്ചും എക്സ് ആറും കൂട്ടിയാൽ കിട്ടുന്നത് എത്ര തന്നെ ആയിരിക്കും നൂറ് തന്നെ ആയിരിക്കും ഇനി മൂന്നാം പദവും എട്ടാം പദവും കൂട്ടുക ഇവിടെ മൂന്നും എട്ടും കൂട്ടി എത്രയാണ് പതിനൊന്നാണ് ആയതുകൊണ്ട് മൂന്നാം പദവും എട്ടാം പദവും കൂട്ടിയാൽ കിട്ടുന്നത് നൂറാണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയാം ഇവിടെ നോക്കുമോ എക്സ് വണ്ണിൻ്റെ കൂടെ ഞാൻ രണ്ട് ഡി കൂട്ടുന്നു അതുപോലെ എക്സ് പത്തൂടെ എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ രണ്ട് ഡി കുറയ്ക്കുന്നു അപ്പോൾ എത്ര തന്നെ കിട്ടുക നൂറ് തന്നെയാണ് അതിന് കാരണം എന്താ ഈ രണ്ട് ഡി കൂട്ടുന്ന പോലെ തന്നെ അവിടെ കുറയ്ക്കുന്നുണ്ട് ഇനി ഒന്നാം പദത്തിൻ്റെ കൂടെ രണ്ട് ഡി കൂട്ടി എന്താ കിട്ടുക മൂന്നാം പദം പത്താം പദത്തുനിന്ന് രണ്ട് ഡി കുറച്ചാലോ എട്ടാം പദം അങ്ങനെയാണത് വരുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം നോക്കാം ആദ്യത്തെ നാല് പദങ്ങളുടെ തുക നൂറായ നാല് സമാന്തര ശ്രേണികൾ എഴുതുക നോക്കൂ ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ നാല് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ എത്രയാണ് നൂറാണ് നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ നാല് പദങ്ങളിൽ ഒന്നാമത്തെ പദത്തിൻ്റെയും നാലാമത്തെ പദത്തിൻ്റെ തുകയും രണ്ടാമത്തെ പദത്തിൻ്റെയും മൂന്നാമത്തെ പദത്തിൻ്റെ തുകയും തുല്യമാണ് അതായത് രണ്ട് അറ്റത്തുമുള്ള പദങ്ങൾ നടുക്കുള്ള രണ്ട് പദങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ് ഇത് നാലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറാണ് അപ്പോൾ എക്സ് വണ്ണും എക്സ് ഫോറും എക്സ് ടുവും എക്സ് ത്രീയും കൂട്ടിയത് തുല്യമാണെങ്കിൽ ഇവ ഓരോന്ന് എത്ര വീതമായിരിക്കും അൻപത് വീതമായിരിക്കും രണ്ട് അൻപതുകൾ ചേരുമ്പോഴല്ലേ നൂറ് വരിക ഇനി എക്സ് ടു പ്ലസ് എക്സ് ത്രീ നടുക്ക് കാണുന്ന രണ്ട് പദങ്ങൾ അൻപത് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് എഴുതാം നാല് സമാന്തര ശ്രേണികൾ എഴുതാം ഒന്നാമത്തെ സമാന്തര ശ്രേണി ഞാൻ എടുക്കുന്നത് നടുക്ക് വരുന്ന രണ്ട് പദങ്ങളായിട്ട് ഇരുപതും മുപ്പതും എടുക്കുന്നു അപ്പോൾ അടുത്ത പദം എത്രയായിരിക്കും പത്താണ് പൊതുവ്യത്യാസം വരുന്നത് ഇരുപതും മുപ്പതാകുമ്പോൾ നാൽപ്പത് പത്താവുമ്പോൾ പത്ത് വരുന്നു ഈ സമാന്തര ശ്രേണിയിലെ നാല് പദങ്ങളുടെ തുക നൂറാണ് ഇനി രണ്ടാമത്തെ സമാന്തര ശ്രേണി എഴുതാം മധ്യപദമായി ഞാൻ എടുക്കുന്നത് പത്തും നാൽപ്പതും ആണ് പത്തും നാൽപ്പതും കൂട്ടുന്ന സമയത്ത് അൻപതാണ് അപ്പോൾ പൊതുവ്യത്യാസം എത്രയായി മുപ്പതായി മുപ്പത് കൂട്ടുന്ന സമയത്ത് എഴുപത് പത്തിൽ നിന്ന് മുപ്പത് കുറച്ചാൽ മൈനസ് ഇരുപത് കിട്ടുന്നു ഇനി മൂന്നാമത്തെ ശ്രേണി എഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ മധ്യപദമായി പതിനഞ്ചും മുപ്പത്തി അഞ്ചും എടുക്കുന്നു പതിനഞ്ചും മുപ്പത്തിയഞ്ചും അൻപതാണ് അപ്പോൾ പൊതുവ്യത്യാസം ഇരുപതായി അങ്ങനെ അൻപത്തി അഞ്ച് മൈനസ് അഞ്ച് എന്ന് കിട്ടുന്നു ഇനി നാലാമത്തത് എഴുതാൻ ഞാൻ എടുക്കുന്നത് ഇരുപത്തി അഞ്ചും ഇരുപത്തിയഞ്ചും ഇവിടെ പൊതുവ്യത്യാസം എത്ര എടുത്തത് പൂജ്യമാണ് അപ്പോൾ ഇരുപത്തഞ്ചിന് കൂടെ വീണ്ടും പൂജ്യം കൂട്ടുമ്പോൾ ഇരുപത്തിയഞ്ച് കിട്ടുന്നു കുറയ്ക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് കിട്ടുന്നു ഇത്തരത്തിൽ ഒരുപാട് സമാന്തര ശ്രേണികൾ എഴുതാം അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം ഒന്നും ആദ്യത്തെ നാല് പദങ്ങളുടെ തുക നൂറുമാണ് ഇവിടെ ആദ്യ പദം എത്രയാണ് ഒന്നാണ് അപ്പോൾ അടുത്ത പദം എത്രയായിരിക്കും ഒന്നേ പ്ലസ് ഡി ആണ് അതിൻ്റെ അടുത്ത പദം ഒന്നേ പ്ലസ് രണ്ട് ഡി ആണ് അടുത്തത് ഒന്നേ പ്ലസ് മൂന്ന് ഡി ആണ് ഈ നാല് പദങ്ങളുടെ തുക എത്രയാണ് നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഡി പ്ലസ് ഒന്നേ പ്ലസ് ടു ഡി പ്ലസ് ഒന്നേ പ്ലസ് ത്രീ ഡി എത്രയാണ് നൂറാണ് ഇനി ഒന്നും 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 നാല് ഒന്നുകൾ കൂട്ടുമ്പോൾ നാല് കിട്ടുന്നു പ്ലസ് ഡി പ്ലസ് ടു ഡി പ്ലസ് ത്രീ ഡി എത്രയാണ് സിക്സ് ഡി എത്രയാണ് കിട്ടുന്നത് നൂറ് കിട്ടുന്നു ഇനി സിക്സ് ഡി ഈക്വൽ ടു നൂറെ മൈനസ് പ്ലസ് ഫോർ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഫോർ നയൻറ്റി സിക്സ് കിട്ടുന്നു ഡി ഈക്വൽ ടു നയൻറ്റി സിക്സ് ബൈ സിക്സ് അങ്ങനെ വൺ സിക്സ് സിക്സ്റ്റീൻ എന്ന് കിട്ടുന്നു ഡി ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ നാല് പദങ്ങൾ എഴുതാൻ ആദ്യ പദം ഒന്ന് തന്നിരിക്കുന്നു പുതു വ്യത്യാസം പതിനാറായതുകൊണ്ട് ഒന്നിൻ്റെ കൂടെ പതിനാറ് കൂട്ടുമ്പോൾ പതിനേഴ് കിട്ടുന്നു ഈ പതിനേഴിൻ്റെ കൂടെ വീണ്ടും ൊൻപത് കിട്ടുന്നു അങ്ങനെ ഈ സമാന്തര ശ്രേണിയിലെ നാല് പദങ്ങൾ എന്നത് ഒന്ന് പതിനേഴ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് എന്ന് കിട്ടുന്നു ഇത് ഒരു രീതിയാണ് ഇതല്ലാതെയും മറ്റ് പല രീതിയിലും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം ഇനി ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് പറയാം ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആയാൽ എങ്ങനെ തുക കാണാം ഒറ്റസംഖ്യ ആയാൽ തുക എന്നത് എന്താണ് മദ്യപദം ഇൻഡു എണ്ണമാണ് ഇനി അതിൽ നിന്ന് മദ്യപദം കാണാൻ തുക ബൈ എണ്ണമാണ് അതിനുശേഷം ഡിസ്കസ് ചെയ്തത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഇരട്ടസംഖിയായാൽ ഇരട്ടസംഖ്യ ആകുന്ന സമയത്ത് അതിനെ ഓരോ പേറുകളാക്കി മാറ്റാം എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കണ്ട് കൂടുതൽ വ്യക്തത വരുത്തുക താങ്ക്